നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തങ്ങ കറിയാണ് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു കഷ്ണം മത്തങ്ങ വലിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തത് പത്തോ പതിനഞ്ചോ ചെറിയുള്ളി രണ്ട് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് രണ്ട് തക്കാളി അല്പം പുളിയുള്ള തക്കാളിയാണെങ്കിൽ വളരെ നല്ലത് ഇനി നമുക്ക് ഇതിനെയെല്ലാം ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മൺചട്ടിയിലാണ് മത്തങ്ങ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഓരോന്നായിട്ട് മൺചട്ടിയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും വേവാനാവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ അരിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ അരി വറുത്ത അരച്ച് കറികൾ ചേർക്കാറുണ്ടായിരുന്നത് നല്ല രുചിയാണ് അങ്ങനെ നല്ലൊരു ഫ്ലേവർ നല്ല രുചിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ നാടൻ കറികളിൽ അപ്പം നമ്മൾ ഈ അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചൂടായിട്ടൊന്ന് കിട്ടണം അപ്പം തീ വേണമെന്നില്ല ഈ പാനിന് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് ചൂടാക്കി നന്നായി എടുത്താൽ മതി ഇല്ലെങ്കിൽ പൊടികളുടെ ഒരു പച്ചമണം കിടക്കും അപ്പോൾ ഇതേ കണ്ടില്ല പാനിന് ചൂടുള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് ചൂടായി നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് പിടി നാളികേരം ചിരവിയത് കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ ഒരളവിന് ചേർത്താൽ മതി നാളികേരം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം ചെറിയ ജീരകമാണ് രണ്ട് രണ്ടുനുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ മത്തങ്ങ വെന്ത് കഴിയുമ്പോൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്നും അടച്ചു കൊടുക്കണം നല്ലതുപോലെ ഉടയ്ക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഉടഞ്ഞ പരുവത്തിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ നല്ലതുപോലെ ഉടച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന നാളികേര പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഈ കറിയുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സിയുടെ ചാറ് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ ഉപ്പ് പാകം നോക്കി ചേർക്കണം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിരുന്നെങ്കിൽ പോലും ഇപ്പം നോക്കുമ്പോൾ കുറവ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കടുകും കറിവേപ്പിലേ മാത്രമേ ഞാൻ മൂപ്പിച്ച് ചേർക്കുന്നുള്ളൂ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടിത്തെറിക്കട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് പിടി കറിവേപ്പില ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാനായിട്ട് അതും ചോറ് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയും പൂരിയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അത്ര സ്പൈസി അല്ലാത്ത നല്ലൊരു വെജിറ്റബിൾ കറിയാണിത് ചോറിനൊപ്പം ഏതിനൊപ്പം കഴിക്കാനും നല്ലത് തന്നെയാണ് അപ്പം നിങ്ങൾ മത്തങ്ങി ഉപയോഗിച്ച് ഇതുപോലെ തയ്യാറാക്കി നോക്കുക സാധാരണ കറികളൊക്കെ കഴിച്ചു മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു